Godam body, pinna, paramodin, chertatala, and a recipient chia made it upon the Randa and then put your cake for the amid to patria. Patana, nala healthy atala, Randa palharan, or bad oil on the chair and a radiated together. Upon the Lord and Daganda, the Mula, I will try to get a little bit of a taste. Atlanta's name for the Lamaritas are making love. Above the Balmurka can digest it into the city of Maritha, given the Kaka, and the taste of you. Above the end of the Katlake into the city, the Balmurkan Dakinoga. In the Nilalaras, the Gatti, 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 the I am going to get a little bit of a problem. If you have a problem, you can't get a problem. 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 You can't get a I will tell you that. I will tell you that. Ready a comment editor, not a pen unnighted should I tend. You like an uncle, Croatian marble sitter, ridiculed. Unnighted when you're a minute, I got choil on the short. I will tell you that.
ഇതിലേക്ക് ഒരു പിടി അവല് ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കുക. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് ഇതേപോലെ തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഗോതമ്പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേപോ
നമ്മുടെ അവല് വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം നമ്മുടെ ഈ അവലും കൂടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോൾ നമുക്ക് ഏത്തപ്പഴം കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. നല്ല പഴുത്ത പഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് ചേർത്താൽ മതി. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര പഴുപ്പായിട്ടില്ല, നന്നായിട്ട് പഴുത്ത പഴമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇപ്പം ഞാനിവിടെ തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്ത് നെയ്യ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാട്ടെ. പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു നെയ്യുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും കൂടിയിട്ട് ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. തീ ഓണാക്കാം. നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ നല്ല മധുരമുള്ള പഴമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ അധികം മധുരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാര ഞാൻ ഇപ്പോൾ ചേർക്കണില്ല കേട്ടോ. ഈ പഴം ഒന്ന് നന്നായിട്ട് നെയ്യുടെ കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കാമെന്ന് പറയില്ലേ, അതിനെ നന്നായിട്ടൊന്ന് ഒന്ന് വാടി വന്നു കഴിഞ്ഞിട്ടോ നല്ല സോഫ്റ്റായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അതേ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ട് ചേർക്കില്ല, അങ്ങനെ ചേർക്കാം. പക്ഷേ പഴം എന്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അങ്ങനെ ചേർത്ത് നമ്മുടെ പഴം നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉടഞ്ഞു കിട്ടില്ല. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പഴം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്ക് മൂടി വയ്ക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മൂടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പഴം നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം നമ്മുടെ അവലുണ്ടല്ലോ, അവലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പഴവും അവലൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇത് നമ്മൾ അവലി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അവലായിരുന്നാലും ഞാൻ ആ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇതേപോലെ വെറുതെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയില്ലേ,
അതിങ്ങനെ വേറെ ഒന്നിൻ്റെ ഉള്ളിൽ വെക്കാണ്ട് തന്നെ വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളയാക്കി ഇട്ടെടുക്കാം. അപ്പൊ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ട് പരത്തണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നെയ്യും കൂടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് മൊരിച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ. ആ നെയ്യും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കൊണ്ട് മെൽറ്റായിട്ട് ഇനി ഇത് നമുക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ഫോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇന്ന ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഷേപ്പാണ് എടുക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്താം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അവിടെ നന്നായിട്ട് ഒതുങ്ങി ഇരുന്നോളൂ. ഞാനിവിടെ അതാ ഇതേപോലത്തെ ഒരു ആറെണ്ണട്ട് ഉണ്ടാക്കിയത്. ആറെണ്ണം ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് ഇതേപോലത്തെ ഒരു രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവ് ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ എടുത്തോട്ടെ. ഇത് നമുക്ക് കുറച്ച് ഓല ഒഴിച്ചിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് മൊരിച്ചിട്ട് എടുക്കാം. ഇനി ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പം നമ്മുടെ രണ്ട് പലഹാരങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കുള്ള ഗോതമ്പ് പൊടി ആട്ടോ. നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചിട്ട് എടുക്കില്ല. അങ്ങനത്തെ ഗോതമ്പ് പൊടിക്ക് നല്ലൊരു ബ്രൗൺ കളറായിരിക്കില്ല. അപ്പം നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് വരുമ്പോഴും എന്താ പറയുക, നല്ലൊരു കുറച്ചൊരു നല്ലൊരു ഡാർക്ക് കളറിലായിരിക്കും. അതുകൊണ്ട് ആട്ടോ അത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അത്രയും ഭംഗിയില്ലെന്നുള്ളൂ. പക്ഷെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം ചെറിയ തീയിലിട്ടിട്ട്. അത്യാവശ്യം നന്നായിട്ട് ഫില്ലിംഗ് ഉള്ളിൽ വെക്കുകയും വേണം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പലഹാരമാണ്. പിന്നെ എടുക്കുമ്പോൾ ഏത്തപ്പഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത നല്ല നാടൻ പഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫില്ലിംഗ് ഒക്കെ ഇരുന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.